അപ്പോൾ നമ്മൾ മൺകലത്തിൽ ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും മൺകലത്തിലാണ് മീൻ കറി ഉണ്ടാക്കാറ് മൺകലോ അങ്ങ് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാൻ അത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ കടുകൊക്കെ ഇടാറുണ്ട് ചിലർ ഞാൻ കടുകൊന്നും ചേർക്കുന്നില്ല ഞാൻ കുറച്ച് തക്കാളിയും ഇവിടെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതേ വെളുത്തുള്ളി രണ്ട് വലിയ തക്കാളി അരക്കിലോ ചെമ്മീനാണ് കേട്ടോയർത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് വലിയ തക്കാളി തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ രണ്ട് വലിയ തക്കാളികൾ മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം വഴറ്റാൻ ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോഴത്തെ തക്കാളിയൊക്കെ വഴന്ന് കിട്ടാനായിട്ട് എന്ത് പ്രയാസമാണെന്നോ അത് മാത്രമല്ല നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ടാകുന്ന തോന്നുന്നു കുറച്ച് വഴന്ന് കിട്ടാനായിട്ടൊന്ന് സമയമെടുക്കും അപ്പോൾ ഞാൻ അത് ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് വഴുന്ന് വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അങ്ങനെ പ്രത്യേകിച്ച് കുറേ മസാലകളൊന്നും ഇല്ല നമ്മളിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക പൊടിയും ചേർക്കുന്നുണ്ട് മുളക് പൊടി അങ്ങ് കണ്ണും കൈ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ മുളക് കയറിയല്ലേ പിന്നെ ഇപ്പഴത്തെ ഒരു സാഹചര്യത്തിൽ നല്ല എരിവ് നല്ല പുളിയും സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് നാവിനെന്ന് വേണമെങ്കിൽ പറയാം എന്താന്നാ ഈ പയറും കടലയൊക്കെ കഴിച്ച് സത്യം പറഞ്ഞ മടുത്ത് കുറേ ഇത് സടുപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് പറ്റൂല അപ്പോൾ തേ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ മുളകൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഗിഡിലെ എരിവുള്ള മുളകൊടിയാണേ പിന്നെ കുടംപുളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇത് നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം പുളിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ് അതാ ഒരു കളർ കുറവ് ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനൊരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങ് തിളപ്പിക്കുക നല്ലതുപോലെ അങ്ങ് തിളപ്പിക്കുക നല്ല കുറുക്കിയെടുക്കുക ചാറ് അപ്പോൾ അതേ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ നമ്മൾ എണ്ണയിൽ വഴറ്റിയിട്ടങ്ങ് ചേർക്കാറുണ്ട് വഴറ്റിയിട്ടങ്ങൾ വേവിച്ചെടുക്കാറുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തേ കുഞ്ഞു ചെമ്മീനാണ് അധികം വേവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അങ്ങ് തിളപ്പിച്ചിട്ട് നല്ലതുപോലെ ആക്കിയെടുക്കുക ചെമ്മീനൊക്കെ ഒന്ന് തിളയ്ക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം പോലെ ആവും അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഈ പാത്രം തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക ഇപ്പോൾ ആളുകൾ പല രീതിയിൽ മുളകേറി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് മസാലയൊക്കെ ചേർത്ത് ആദ്യം മാരിനേറ്റ് ചെയ്തിട്ടൊക്കെ തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് കേട്ടോ ഞാനപ്പം അപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ബാലൻസ് ആയി കിട്ടും നമുക്ക് നല്ല എരിവല്ലേ അപ്പോൾ ഒന്ന് ബാലൻസ് ആയി കിട്ടാനായിട്ട് മുളകറി ഒഴിച്ച് കൊടുത്താൽ കിടുവാണ് പിന്നെ അത് മാത്രമല്ല ഒരു അടിപൊളി സ്മെല്ല് നല്ലൊരു മണം കൊതിപ്പിക്കുന്ന ഒരു മണം കിട്ടാനായിട്ടും പച്ചവെള്ളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറും ഒരു നല്ല പിടിവിയങ്ങ് പിടിക്കാം അത്രയ്ക്ക് കൊതി വരുന്നുണ്ട് മണം കേൾക്കുമ്പോൾ അപ്പം നിങ്ങൾ ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ